അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച 3.5 വയസ്സുകാരൻ കുളിച്ച കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ നിന്നും മെഡിക്കൽ സംഘം ശേഖരിച്ച വെള്ളത്തിന്റെ പരിശോധനാ ഫലം ലഭിച്ചു. നെഗറ്റീവാണെന്നാണ് പോണ്ടിച്ചേരി ലാബിൽ നിന്നുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ ജൂലൈയിലാണ് പരിയാരം പഞ്ചായത്തിൽ താമസിക്കുന്ന 3.5 വയസ്സുകാരൻ കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ കുളിച്ചത്. കഴിഞ്ഞ ജൂലൈയിലാണ് പരിയാരം പഞ്ചായത്തിൽ താമസിക്കുന്ന 3.5 വയസ്സുകാരൻ കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ കുളിച്ചത്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പരിധിയിലെ പറവൂർ കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ നിന്നാകാം ബാക്ടീരിയ ബാധയുണ്ടായത് എന്ന നിഗമനത്തിലാണ് DMO നിർദ്ദേശപ്രകാരം മെഡിക്കൽ സംഘം ജൂലൈ 20 കാരക്കുണ്ടിലെത്തി വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ചത്. തുടർന്ന് കുട്ടിക്ക് പനിയും തലവേദനയും ബോധക്ഷയവും ഉണ്ടായതിനെ തുടർന്ന് ജൂലൈ 19 പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ സ്രവ പരിശോധനയിൽ പോസിറ്റീവായതിനാൽ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. രോഗബാധിതനായ കുട്ടിയുടെ വീട്ടിലെ വെള്ളത്തിന്റെ സാമ്പിളും സംഘം ശേഖരിച്ചിരുന്നു. സാമ്പിളുകൾ പോണ്ടിച്ചേരിയിലെ ലാബിലാണ് പരിശോധന നടത്തിയത്. പരിശോധനാ ഫലം വരുന്നതുവരെ കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശനം കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് കർശനമായി നിരോധിച്ചിരുന്നു. ജില്ലാ സർവേലൻസ് ഓഫീസർ ഡോക്ടർ KC സച്ചിന്റെ നേതൃത്വത്തിൽ ജില്ലാ എപ്പിഡമോളജിസ്റ്റ് GS അഭിഷേക്, ജില്ലാ മലേറിയ ഓഫീസർ KK ശിനി, ടെക്നിക്കൽ അസിസ്റ്റന്റ് P രാധാകൃഷ്ണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ വിജേഷ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിന് സമീപത്തുള്ള ചെറിയ വെള്ളച്ചാട്ടങ്ങളിലേക്കും സന്ദർശനം കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. പരിശോധനാ ഫലം നെഗറ്റീവായതോടെ കുട്ടിക്ക് എവിടെ നിന്നാണ് രോഗബാധയുണ്ടായത് എന്ന കാര്യത്തിൽ അവ്യക്തത വന്നിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്.